പലായനം തുടങ്ങിയ ദില്ലി സർക്കാർ അഭയ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിൽ. സാമൂഹിക അകലം പോലും പാലിക്കാൻ ഇടമില്ലാത്ത ക്യാമ്പുകളിൽ ഭക്ഷണത്തിനും മരുന്നിനും പ്രതിസന്ധിയുണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതായി CPI നേതാവ് ആനി രാജ ആരോപിക്കുന്നു. കോവിഡിൽ രാജ്യം നേരിട്ട മറ്റൊരു പ്രതിസന്ധിയായിരുന്നു ഈ പലായനം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് രോഗഭീഷണി ഉയർത്തി നടത്തിയ യാത്ര തടഞ്ഞാണ് തൊഴിലാളികളെ അഭയകേന്ദ്രങ്ങളിലാക്കിയത്. കോവിഡ് കൂടുതൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇവിടങ്ങളിലെ കാഴ്ച ആശ്വാസകരമല്ല. തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ ഭക്ഷണവും പരിശോധനയും കൃത്യമായി നൽകണമെന്നാണ് നിർദ്ദേശം. അതും നടപ്പാകുന്നില്ല. സർക്കാർ നടപടികൾ താളം തെറ്റിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഇടപെട്ടു. ആ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ വിതരണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ വന്ന് പോലീസുകാരും വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന, ആ ഭക്ഷണം വിതരണം ചെയ്യാനാവാതെ അത് തിരിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യം. കുടിയേറ്റ തൊഴിലാളികളെ പാർപ്പിക്കാൻ 111 അഭയകേന്ദ്രങ്ങളാണ് ദില്ലിയിൽ സജ്ജമാക്കിയത്. 4788 പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. എവിടെയും പരാതികളില്ലെന്നും മികച്ച സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്നുമാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദില്ലി ചീഫ് സെക്രട്ടറി വിജയ് ദേവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടത്. തൊഴിലാളികൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നാണ് ദില്ലി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെന്റ് ബോർഡിന്റെ പ്രതികരണം. ഏറെ ജാഗ്രത പാലിക്കേണ്ടിടത്താണ് ഈ കാഴ്ചകൾ. ഈ അഭയകേന്ദ്രങ്ങളിൽ ഇവരെ ആക്കിയതൊഴിച്ചാൽ മറ്റിടപെടലുകളൊന്നും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് വ്യക്തം. ദില്ലിയിൽ നിന്ന് അരുണസ് നായർക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.